അതായത് ടൗണിൽ തന്നെ നടപ്പിലാക്കുന്ന കാർഷിക വികസന ബാങ്കിൻ്റെ ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായിട്ട് നമുക്കിതിനെ കാണാം. ഏതായാലും ഈ ഒരു ഓണക്കാലത്ത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് പൂക്കഴിഷി ഇവിടെ നടപ്പിലാക്കുന്നത്. ഈ സ്ഥലം ഏതാണെന്നറിയാമോ? ഇത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന സ്ഥലമാണ്. ഇപ്പോൾ മുമ്പത്തെ ഒരു വീഡിയോ കാണുന്നവർക്ക് ഏകദേശം ഇത് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ കാർഷിക വികസന ബാങ്കിൻ്റെ മൂന്നാമത്തെ നില. ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അത് കാർഷിക വികസന ബാങ്ക് എന്ന് പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഇതിവിടെ നമുക്കായിട്ട് വസന്തം ഒരുക്കിയിട്ടാണുള്ളത്. ശരിക്കും കാർഷിക വികസന ബാങ്ക് എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മുടെ സെക്രട്ടറിയുടെ കൂട്ടായ്മയിൽ എല്ലാ തരത്തിലുള്ള എല്ലാ തട്ടിലുള്ള ജീവനക്കാരെയും ഒരു കോർത്തിണക്കിക്കൊണ്ട് ഇത്തരം കൃഷി 9 വർഷമായി സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ജീവനക്കാരനെന്നതിൽ അഭിമാനിക്കുകയാണ്. എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാരനല്ല, അവിടുത്തെ ചുണ്ടി കൃഷിനെക്കുറിച്ചിട്ടും മറ്റും ജനങ്ങൾ ചോദിക്കുന്നു, നമ്മളെ പിന്നെ അതായത് നമ്മളെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഉള്ളിൽ തന്നെ ഒരു അഭിമാനം തോന്നുന്ന രീതിയിലേക്ക് നമ്മളെ ബാങ്കിൻ്റെ പേരും എല്ലാം പ്രശസ്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ചാനൽ പിന്നെ ചിത്രീകരിക്കുന്ന 2 മാധ്യമപ്രവർത്തകരെയും നമ്മൾ ഹാർദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. തേനീച്ചകളും പൂമ്പാറ്റകളുമായി ഒട്ടനവധി അതിഥികൾ നമ്മളെ ഇടത്തേക്ക് ഇത് തേനുണ്ടാകാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഒരു കീടനാശിനി പോലും തളിക്കാതെ, ഒരു രാസകീടനാശിനി, രാസം എന്നല്ല ജൈവം പോലും തളിക്കാതെ ആണ് ഇവരിത് പിന്നെ ഇത്ര മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതിൻ്റെ സ്മെല്ല് തന്നെ ഇതാ, നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പേടിയും കൂടാതെ ഇതിൻ്റെ ഗന്ധം പോലും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരു ചെടികളാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൊട്ടാൽ തരെ നമുക്കിപ്പോൾ പേടിയാണ് അല്ലേ. കൊറോണയിലെ ഈ സമയത്ത് കൂടി നമുക്ക് തൊട്ടാൽ പേടിയാണ്. അങ്ങനെയുള്ള സമയത്താണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് മണക്കുക കൂടി ചെയ്യുന്നത്. ഇതിൻ്റെ മനോഹരമായുടെ ഈ പിന്നെ പൂവിനെ കാണുക എന്നത് കൂടാതെ ഇതിൻ്റെ ഗന്ധം മണക്കുക എന്നുള്ളത് കൂടി നമ്മളിതിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് നമുക്ക് കരുതുന്നു. അതോടൊപ്പം ഇതിൻ്റെ പ്രൂണിങ് ഒറ്റൊരു ചെടിയിലാണ് ഇത്രയധികം തൈകൾ പൂക്കളുള്ളത്. അപ്പോൾ കൃത്യമായ രീതിയിൽ പ്രൂൺ ചെയ്തുകൊണ്ട് ഇതിനെ ഒരു ചെടിയിൽ നിന്ന് മാക്സിമം എത്രത്തോളം ഒരു ചെടിയിൽ നിന്നും പൂക്കൾ ലഭിക്കും എന്നുള്ള ആ ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഇവർ കാട്ടി തരുന്നത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ചെടികൾ 1-2 പൂക്കൾ മാത്രം ഉണ്ടാകുന്ന സമയത്ത് ഇത് വളരെ മനോഹരമായിട്ട് ഒറ്റൊരു ചെടിയിൽ തന്നെ വളരെയധികം പൂക്കളെ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇതന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഏകദേശം ഇത് എത്രത്തോളം ഇതിനെ തലപ്പ് നുള്ളിക്കൊണ്ട് എത്രത്തോളം നമ്മൾക്ക് ഇതിനെ ശാഖകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. കണ്ടില്ലേ, ഒരുപാട് ശാഖകൾ വന്നിട്ടുണ്ട്. ആ ശാഖകളിലെല്ലാം പൂക്കൾ നിറഞ്ഞ് നമ്മളോട് ചിരിച്ച് ഉല്ലസിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു കവിത എഴുതാനുള്ള ഒരു മൂഡ് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. പല കവികളും എഴുതിയിട്ടുണ്ട് ഭൂമി പോലും നിന്ന് വസന്തങ്ങളെ അണിയിച്ചൊരുങ്ങി നിന്നു എന്നുള്ളതാണ് നമ്മളെ വരവേൽക്കുവാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇത്തരം മനോഹരമായിട്ടുള്ള പൂക്കൾ കാണുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഊട്ടിയിലോ കൊടക്കനാലിലോ അല്ലേ ഗൂഢല്ലൂരോ ഒന്നുമല്ല, ചില ആൾക്കാരുടെ വലിയ സ്വപ്നത്തിൻ്റെ മട്ടുംപാവിലാണ് നമ്മളുള്ളത്. ആ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് വലിയ നമുക്ക് സംസാരത്തിന് അർത്ഥമില്ല. കാരണം വർഷങ്ങളായിട്ട് പ്രിൻസ് സാർ ഇവിടെ അല്ലേ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് 2 കാര്യങ്ങളാണ്, KTGയുടെ തന്നെ 2 വിജയഗാഥ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് നമ്മുടെ പയ്യന്നൂർ ടൗണിലുള്ള നമ്മുടെ കാർഷിക വികസന ബാങ്ക്, മറ്റൊന്ന് നമ്മുടെ KTG മെമ്പറായിട്ടുള്ള സാറിന് അറിയാലോ അല്ലേ ധനഞ്ജയൻ സാറിൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ടാണ് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഈ രണ്ട് പേരുടെയും സ്റ്റോറിക്ക് ഒരു രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. പ്രത്യേകിച്ച് ഓണവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഇതിനെ കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷം വന്ന സമയത്ത് പ്രിൻസ് സാറിനെ കാണാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. അജിത്തായിരുന്നു അതിന് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ ഇവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, എല്ലാ ആൾക്കാരുണ്ടായിരുന്നു. വിളവെടുക്കുന്ന ദിവസമായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും മറ്റ് ദൃശ്യമാധ്യമങ്ങളൊക്കെ നമ്മൾ കാണും ഈ ഒരു വാർത്ത. ശരിക്കും ഈ വാർത്ത 4 ആൾക്കാർ അറിയണമെന്നുള്ള കാര്യം കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാറെ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്? നമുക്കൊരു ആശയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു 3 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു,
അതുമാത്രമല്ല പച്ചക്കറി കൃഷികളും വളരെ ഭംഗിയായിട്ട് പേരിനെ അർത്ഥവത്തമാക്കുന്ന രീതിയിലല്ലേ, അതായത് കാർഷിക വികസന ബാങ്ക് ഒരു ഒരു സദാ ബാങ്ക് മാത്രമല്ല ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എന്നുള്ള വലിയ സന്ദേശം കൂടി നൽകുന്നുണ്ടല്ലേ. ഇതിൻ്റെ തുടക്കം ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? തുടക്കം ശരിക്കും പൂക്കൃഷി 3 വർഷം ആയാൽ ചെയ്തു തുടങ്ങിയിട്ടെങ്കിലും നമ്മൾ പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് ഇത് ഇപ്പോൾ 9th തവണയാണ്. ഓ ഗ്രേറ്റ്, 9 വർഷമായി. അപ്പോൾ അന്ന് ബാങ്ക് പ്രസിഡന്റ് ശ്രീ പി സന്തോഷ്, ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹമാണ് ഇത് ഈ ആശയം നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത് ചെയ്ത് ഫലവത്താക്കാൻ കഴിയുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ജീവനക്കാരുടെ എല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടി നമ്മളത് ആരംഭിച്ചതാണ്. ഇപ്പോൾ മിക്കവാറും നമുക്ക് തൈകൾ തന്നത് കൃഷിത്തോട്ടം ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷം മുമ്പാണ് നമ്മളിന്ന് പൂക്കൃഷിയെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ അതും ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഭയം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ എന്തായാലും ആദ്യത്തെ തവണ തന്നെ നമുക്കത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇതിപ്പം 3rd തവണയാണ്, അതുകൊണ്ട് ഇപ്പോൾ പരിചയമായി, എല്ലാവർക്കും പരിചയമായി, ഇത് എങ്ങനെ ചെയ്യേണ്ടതൊക്കെ പരിചയമായി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും മനസ്സിലായി എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അല്ലേ. ശരിക്കും ആദ്യ വർഷമല്ല, എങ്ങനെയല്ലേ ആദ്യ വർഷം ഇതൊരിക്കലും വിജയമാകില്ല. നമ്മൾ ഒരു കൃഷിയും ആദ്യ വർഷം വിജയമല്ല. നമ്മൾ കർഷകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആദ്യ വർഷം വിജയമല്ല, പിന്നെ നമ്മൾ തോറ്റ് പുറകോട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യ വർഷം തന്നെ വിജയമുണ്ടായി, അതിന് പച്ചക്കറി ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പച്ചക്കറി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ ബാഗ് തന്നെയാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ 2 തവണ ബാഗ്, ഇത് 2rd തവണ ബാഗ്, ഇത് അത് ആദ്യ 1 തവണ ബാഗ് ഉപയോഗിച്ചു, ഇത് 2rd തവണ ബാഗാണ്. ഇപ്പോൾ ഈ ബാഗ് തന്നെ ഇത് 5th തവണ ഉപയോഗിക്കുന്നത് ഈ ബാഗ്. ഓ, അത് തോന്നില്ല കേട്ടോ, ഈ ബാഗ് നിങ്ങളെ നീറ്റ്നെസ്സും ഒരു ഒരു അരികു പോലും കീറിയിട്ട് കാണുന്നില്ല. അതുമാത്രമേ നമ്മൾ എന്താ വെച്ചാൽ ഈ പ്രതലന്റെ മട്ടുപാവനെ കണ്ടാൽ തെരിയും നമ്മൾ അത്ര നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതെ, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഡ്രിപ്പ് ഇറിഗേഷനാണ് നിങ്ങൾ ചെയ്യുന്നത്? മഴക്കാലമുണ്ട്, ഇപ്പോൾ അതിൻ്റെ ആവശ്യം. എത്ര വർഷമായി ഡ്രിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ആദ്യമേ 9th തവണയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല അല്ലേ. നമുക്ക് നനാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യമില്ല. ഇനി ഇതിൻ്റെ കൃഷി രീതികളെ പറ്റി ഒന്ന് പറയാമോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാം. നമ്മൾ ഇതിപ്പം ചാണകവും എല്ലുപൊടിയും ആണ് പ്രധാനമായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ചകിരിച്ചോറും, ഇത് ഈ മണ്ണിനോട് കൂടി തന്നെ അത് മിക്സ് ചെയ്തിട്ട് നമ്മളത് വീണ്ടും ഉപയോഗിക്കലാണ് ചെയ്യുന്നത്. പിന്നെ പൂർണ്ണമായും ജൈവ രീതിയാണ്, സുഡോമോണസ് മാത്രമാണ് ലൈനായിട്ട് ഇതിന് ആദ്യമായിട്ട് സ്പ്രേ ചെയ്യുന്നത്. പിന്നീട് ലാസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഏതെങ്കിലും ഒരു കേട് വന്നാൽ നമ്മൾ പറിച്ച് പുറത്തോട്ട് കളയൽ മാത്രമേ സാധാരണ ചെയ്തു വരുന്നത്. ഇപ്പോൾ എത്ര ബാഗുകളാണ് ഉള്ളത്? 10-200 ബാഗുകൾ ഉണ്ടെന്ന് സംശയമുണ്ട്. 220 ബാഗ് ഉണ്ട്. അതും കുറച്ച് തൈകളെ എക്സ്ട്രാ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ പോയ തൈകൾ മാറ്റി നമ്മൾ വെക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് അതിനെ സംരക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ബാക്കിയുള്ളതിന് കൂടെ രോഗം വന്ന് ഇത് പോകും. എന്ത് രോഗമാണ് സാധാരണ ഇനി വരുന്നത്, സാധാരണ കണ്ടുവരുന്നത്? ഇതിന് ആദ്യം നിമാവ് വിരകൾ പ്രശ്നങ്ങളുണ്ട്, കുമായ ഇട്ടിട്ടാണ്. ഇതിപ്പോൾ തറയിൽ തന്നെ നമ്മൾ കാണാൻ കുമായുണ്ട്, അതുകൊണ്ട് ആ പ്രശ്നം വരില്ല. പിന്നെ ഇത് കട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, ഇത് 2 തവണ പ്രൂൺ ചെയ്തിട്ടുണ്ട്, 3 തവണ എന്ന് പറയാം, പക്ഷേ 2 തവണയാണ് ശരിക്കും പ്രൂണിങ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ എതകൾ വരുന്നത് അല്ലേ. ആ പ്യൂണിങ് ആണ് അതിന്റെ കറക്റ്റ് മെത്തേഡ് അല്ലേ. ബ്രാഞ്ചുകൾ വരാനുള്ള കാരണം അതാണ്. സാധാരണ നമ്മൾ പറയും ഒരു വീട്ടിലൊക്കെ ഇത്രയും എത ഉണ്ടാവില്ല, അല്ലെങ്കിൽ പൂക്കൾക്ക് ഇത്ര ഉഷാറില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൈവെള്ളയിൽ കിട്ടേണ്ട പൂക്കളുണ്ട് അല്ലെ. ഒരു കൈ പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ, എന്റെ പൊതുവേ വലിയ കൈയാണ്. നമ്മൾ നട്ടിട്ട് ഒരു ചെടി വളർന്നു വന്നു കഴിയുമ്പോൾ അതിനെ മുറിക്കാൻ നമുക്ക് തോന്നുമല്ലോ, അതാണ് വീടുകൾ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ അതിന്റെ ശാസ്ത്രീയ രീതി മുറിച്ചു കഴിഞ്ഞാൽ ഒരു സുഡോമോണസ്കൾ തളിച്ചു കഴിഞ്ഞാൽ ചീയൽ രോഗമൊക്കെ വരാണ്ടിരിക്കും, കൂടുതൽ ബ്രാഞ്ചുകൾ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ മുറിക്കും, അപ്പോൾ വീണ്ടും ബ്രാഞ്ചുകൾ വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിനെ ചുവട്ടിലും അതിന് ചാണകവും മറ്റേ ഇട്ട് കൊടുക്കുക. ചാണകമാണ് ഏറ്റവും ഇഷ്ടം ഇതിന്, അതല്ലേ. അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ ശക്തിയിൽ ഇത് വളർന്നും വരും. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നമുക്ക് പരിചരണം കൊടുക്കുന്നതിനെ പോലെ തന്നെ എൻ്റെ ഓഫീസുകാരത്തിൻ്റെ കൂടെ ഒരു ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനം അറിയാമല്ലോ. ഈ സമയത്തൊക്കെ തിരക്ക് പിടിച്ച സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇത് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്ന് എങ്ങനെയാണ്? നമ്മൾ കൃഷി ഇപ്പോൾ നടു അങ്ങനത്തെ പ്രധാന വർക്ക് വരുന്ന ഞങ്ങൾ 7 ദിവസങ്ങളായിരിക്കും, ഞായറാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളായി ചെയ്യുക. പിന്നെ മറ്റു വർക്ക് വരുന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ വന്നിട്ട് ചെയ്യലാണ്. അതായത് ഓഫീസ് സമയത്തിന് മുമ്പേ തന്നെ എത്താൻ എല്ലാവരും സന്നദ്ധരാണ് അല്ലേ. അതാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അഭിമാനിക്കാൻ വേണ്ടി പറ്റാവുന്ന വിജയം തന്നെയാണ്. കഴിഞ്ഞ വർഷം വിളവെടുപ്പിൻ്റെ ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഒരു ഓണത്തിൻ്റെ ദിവസം. ഇപ്രാവശ്യം വെള്ളിയാഴ്ച തോന്നുന്നല്ലേ. ഏതായാലും ആ ദിവസം വരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വരും. കാരണം ഇത്ര നല്ല സാധനം നമുക്ക് എവിടെയും വാങ്ങാൻ കിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. എനിക്കറിയാം ഇത് മോഹ വില കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും അല്ലേ. ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടാവില്ലേ. കഴിഞ്ഞ വർഷം ഞാൻ കണ്ട വലിയ തമാശ എന്ന് പറഞ്ഞാല് ഓരോ ആൾക്കാർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെടിക്ക് അല്ലേ, റിസർവ് ചെയ്ത് വെച്ച രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നമുക്ക് ഒന്നോ രണ്ടോ കുറച്ച് ചെടികൾ ഇതുപോലെ പേരെഴുതി ബുക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. മറ്റൊരു പ്രത്യേകതയുണ്ട്, അതായത് നമുക്ക് ജോലിയുടെ സ്ട്രെസ്സൊക്കെ മറ്റോ ഉള്ളപ്പോ നമുക്ക് ഇടയ്ക്ക് ഒരു സമയത്ത് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലേ. കാണുകയാണെങ്കിൽ മനസ്സ് പൂർണ്ണമായിട്ട് ഫ്രഷ് ആയി എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. സത്യം പറഞ്ഞാൽ ബാങ്ക് പോലെ ടെൻഷൻ ഉള്ള മേഖല
അല്ലേ? സത്യം, ഒരുപാട് ടെൻഷനിലാണ് നമ്മൾ. ഒരുപാട് ബാങ്ക് ജീവനക്കാരുടെ ടെൻഷനെ പറ്റിയിട്ട് നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. ആ സമയത്ത് സ്ട്രെസ് കുറക്കുക എന്ന് പറയുന്നതിന് വലിയ പ്രാതിനിധ്യം തന്നെയുണ്ട് അല്ലേ? അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഉള്ളത്. അത് മാത്രല്ല, ഇത് കെ ടി ജിന്റെ തൈകളായിരുന്നു. ഇത് എത്ര ദിവസം കഴിഞ്ഞു നട്ടിട്ട്? അനുസരിച്ചാണ് പൂക്കൾ വരുന്നത്. അപ്പൊ അത് ഓണം ഏത് ദിവസം മുറിക്കണം കണക്കാക്കിയിട്ടാണ് പ്രൂൺ ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ അത് ഫൈനലി നമുക്ക് ഓണത്തിന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം മുമ്പേ ഇത് പ്യൂൺ ചെയ്യണം? ഫൈനൽ പ്യൂൺ ചെയ്യണം. നമ്മൾ 35 ദിവസം മുമ്പേ ലാസ്റ്റ് പ്രൂണിങ് നടത്തണം. പ്യൂൺ ചെയ്യണം. അതിനുശേഷം പ്യൂൺ ചെയ്താൽ പണി കിട്ടും അല്ലേ? കുറെ ആൾക്കാർ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർ ഇത് എവിടുന്നോ പ്യൂൺ ചെയ്യണമെന്ന് അറിഞ്ഞു, ഓണത്തിന് അടുപ്പിച്ച് പ്യൂൺ ചെയ്തു, ഒരു 10 ദിവസം കൊണ്ട് പ്യൂൺ ചെയ്തു, പക്ഷെ ഓണത്തിന് ഒന്നും പൂക്കൾ കിട്ടിയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃഷി വലിയ അറിവാണ്. ആ അറിവുകൾ കൂടിയാണ് പ്രിൻസാർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രിൻസാറിന് വളരെ പേഴ്സണലി ചെറുപ്പകാലം മുതലേ കൃഷികളോട് ഒരു താല്പര്യം ഉണ്ടാവും. അല്ലാതെ ഇത് ഒരു തവണ നടത്താം, രണ്ട് തവണ നടത്താം അല്ലേ? വീണ്ടും വർഷങ്ങളായിട്ട് 9 വർഷം പച്ചക്കറിയും 3 വർഷം ഈ എന്താ പറയുക പൂക്കളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് കാർഷിക ഫാമിലിയാണോ? എൻ്റെ അച്ഛനും അമ്മയും നല്ല കർഷകരായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളുകൾക്ക് പോകുന്ന സമയത്തും എല്ലാ ദിവസവും തന്നെ കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ടാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോടൊരു സ്നേഹവും താല്പര്യവും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയായിട്ട് ചെയ്തതൊന്നും നമുക്ക് വിജയിപ്പിക്കാനാവില്ല. സാർ ബാങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ കർഷകനായിരിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ ഫീൽഡിലേക്ക് പോവോ? ഇല്ല. എനിക്ക് തോന്നുന്നു സാർ ഏത് ഫീൽഡിൽ പോയാലും അതിൻ്റെ കൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ അല്ലേ, ഇത്തരം നന്മകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കരുതാം. നമുക്ക് പരിചയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർ പല പോസ്റ്റിലെ ആൾക്കാരാണ്. ഇപ്പോൾ സാറിന് തന്നെ അറിയാമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആൾക്കാർ അവരെവിടെ പോയി കഴിഞ്ഞാലും ആ രീതിയിൽ തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ വർക്കിംഗ് കൾച്ചറിൻ്റെ കൂടെ കൊണ്ടുവരുന്നത്. പറഞ്ഞ പോലെ ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ്സാണ് ഈ തോട്ടം. ഇതൊരു ടെറസാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഏറ്റവും കൂടുതൽ ടൗണിൽ പരിസ്ഥിതിക്ക് കോട്ടമുള്ള സ്ഥലമാണ് ശരിക്കും ടൗൺ എന്ന് പറയുന്നത്. ആ ഒരു ടൗൺഷിപ്പിൻ്റെ മുകളിൽ ഇത് നമ്മൾ ഗൂഡല്ലൂർ പോയ പോലെ അല്ലെങ്കിൽ വലിയൊരു വയലിൽ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിൽ പോയ ഒരു പ്രതീതി കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നത് ശരിക്കും ഹാഡ്സ് ഓഫ് യു എന്ന് പറയുന്ന ഒരു വലിയ ആൾക്കാർ. ഇവരെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാ ജീവനക്കാരും, എനിക്ക് തോന്നുന്നു ഒരു ജീവനക്കാർ പോലും ഇവിടെ വരാതില്ല. കഴിഞ്ഞ വർഷം എനിക്ക് കണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളൊരു ജീവനക്കാരുണ്ടായിരുന്നു അല്ലേ, അദ്ദേഹമൊക്കെ കൊടുക്കുന്ന പരിചരണവും ആ കെയറിംഗ് ഒക്കെ കണ്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ എന്താ പറയുക ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടോ ഇവിടെ? ഇന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കരസ്പർശം കൂടി വന്നിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും. അപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റാത്ത ആൾക്കാർ, അതോടൊപ്പം തന്നെ സ്ഥിരം കാണുന്ന ജീവനക്കാർ, ശരിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു തോട്ടം അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ടുള്ള ബാങ്ക്. ഒരു ബാങ്ക് എന്താണോ ആ ബാങ്കിൻ്റെ പേരോട് അന്വർത്ഥമാകുന്ന രീതിയിൽ തന്നെയുള്ള ഒരു എന്താന്ന് പറയുക ഒരു ഷോ. അത് തീർച്ചയായിട്ടും ഓണനാളിലുണ്ടാവും. വരും വർഷവും പ്ലാൻ ഉണ്ടോ? എന്തായാലും ഇത് ഇതിൽ നിന്ന് താഴോട്ട് പോകാൻ ആഗ്രഹമില്ല അല്ലേ? ഇതിൽ നിന്ന് മുകളിലോട്ട് മാത്രം, ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഏരിയാസിൽ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഒരു ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഈ സാധനങ്ങളൊക്കെ ഒരു ടൗണിൽ രണ്ട് ഏരിയയിൽ രണ്ട് റോഡിൻ്റെ അല്ല ഞാൻ ആഗ്രഹിക്കാമല്ലോ ഒരു ടൗണിൻ്റെ അപ്പുറം രണ്ട് സൈഡിൽ ഇതുപോലെ ചെടികളുണ്ടെന്ന് വിചാരിച്ചോ. സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇത് കാണാനും സാധിക്കുന്നു. അതിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വ്യാപാരികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾക്കോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും, ഞാനടക്കമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഓണമൊക്കെ വരുന്ന സമയത്തെങ്കിലും അല്ലേ നമുക്ക് വേണ്ടുന്ന പൂക്കൾ അല്ലേ, ഈ കൊറോണ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ടുന്ന പൂക്കൾ നമുക്ക് ഉണ്ടാക്കാനും ആ ഒരു ഒരു ഏരിയ തന്നെ ഒരു ഗാർഡനായിട്ട് മാറുന്ന ഒരു സുന്ദര സങ്കല്പം പറയാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ അങ്ങ് നടക്കും? അങ്ങനെ ഭാവിയിൽ സമീപഭാവിയിൽ അങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ടോ? സാധ്യതയുണ്ട്. കാരണം ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ സൈഡിലുള്ള വഴിയിൽ എല്ലാം ഞാനിത് നട്ടിട്ടുണ്ട്. ഇപ്പോൾ പൂവായിട്ട് നിൽപ്പുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സാറിനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കണം, കുറച്ച് കാലം താമസിപ്പിക്കണം, അവിടെ ഒരു പൂങ്കാവനമാവുന്ന ഒരു ഒരു സംശയമില്ല. അവിടെ സെറ്റാക്കി. അത് വലിയ ഞാൻ പറയുന്നത് ശരിയാണ്. ഇപ്പൊ ഈ പറഞ്ഞത് ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളൊന്നും അല്ല, ഇതൊരു ടൗണിൽ നടക്കും. പക്ഷെ സാറിനെ പോലെ മനസ്സുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാർ, നമുക്ക് അതേപോലെ കെ ടി ജിൻ്റെ മറ്റൊരു ഒരു ഒരു സുഹൃത്തിനെ കൂടി പരിചയപ്പെടാൻ വേണ്ടി ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പരിസരത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും മികച്ച ഗ്രോ ബാഗ് കർഷകനുള്ള കേരള സർക്കാരിൻ്റെ അവാർഡ് അടക്കം ധനഞ്ജയന് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ വളരെ മ്യൂച്വലായിട്ട് നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടത്തിലെ പൂക്കൾ കൂടി നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതേ ബ്ലോഗിൽ കൂടി. ഇപ്പോൾ പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൻ്റെ പൂക്കൃഷിയും കണ്ടിട്ട് ഞാനും നിശാന്തും തിരിച്ച് യാത്ര ചെയ്യുകയാണ്. ഒരുപാട് മനസ്സിന് സന്തോഷമുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ
തിരിച്ച് യാത്ര നൽകുന്നത്. ഏതായാലും കെ ടി ജിയുടെ വലിയ ശ്രമങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. പയ്യന്നൂർ കാർഷിക വികസന ബാങ്കും അതോടൊപ്പം തന്നെ കെ ടി ജി മെമ്പറായിട്ടുള്ള ധനഞ്ജയൻ്റെ ഫാമിലേക്ക്, ഫാമെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും, വീട്ടിലേക്ക് ഒരു മിന്നൽ സന്ദർശനം എന്ന രീതിയിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തെ വിളിക്കുന്നൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് പോയിട്ട് നമ്മൾ ചെടികളൊക്കെ കണ്ടു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അദ്ദേഹം അവിടെ ഉണ്ടോയെന്നറിയില്ല, എന്തായാലും അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. പയ്യന്നൂരിൽ നിന്ന് വള്ളൂർ എന്ന് പറഞ്ഞൊരു ചെറിയ ഡിസ്റ്റൻസ്, എത്ര കിലോമീറ്റർ ഉണ്ടോ നിഷാന്തെ? ഒരു 5 കിലോമീറ്റർ അല്ലേ? ഒരു 5 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ആ സ്ഥലം വരുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ അവിടെയും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കെ ടി ജിയുടെ കൃഷി രീതികൾ നമ്മൾ കണ്ട് മനസ്സിലാക്കും. സ്റ്റേ ട്യൂൺ. ഏതായാലും നമ്മൾ കെ ടി ജിയിലെ മറ്റൊരു അംഗത്തിൻ്റെ AVD എന്ന് നമ്മൾ വിളിക്കുന്ന AV ധനഞ്ജയേട്ടൻ്റെ തോട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും അതിൻ്റെ തോട്ടത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് വലിയൊരു തമാശ ഉണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പോസിറ്റീവായിപ്പോയി. അദ്ദേഹം പോസിറ്റീവായില്ല, അദ്ദേഹത്തിൻ്റെ മകന് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്വാറൻറ്റൈനിലായതുകൊണ്ട് വന്നപാട് പറഞ്ഞ് കയറല്ല ഇതാ. അതെയാ, അപ്പോൾ ഓണം ഇപ്രാവശ്യം ഓണത്തിന് കറക്റ്റായിട്ട് പുറത്തിറങ്ങാം. തൊട്ട് പുറകിൽ തന്നെയാണ് തോട്ടം, അപ്പോൾ നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെടികളുടെ ഇടയിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ പയ്യന്നൂരിൽ നിന്ന് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തോട്ടം കാണുന്നതിന് വേണ്ടിയിട്ട്. നമ്മളെ കെ ടി ജി കുടുംബാംഗങ്ങൾ പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ കണ്ട സമയത്ത് അതിശയോക്തിയായിട്ട് നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിശയോക്തി ഉണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, കാരണം ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തോട്ടം ഉള്ളത്. ഏറ്റവും മനോഹരമായ രീതിയിൽ, അതോടൊപ്പം തന്നെ നമ്മൾ ചെടികൾ നോക്കുകയാണെങ്കിൽ വളരെ കെയർ ചെയ്തുകൊണ്ട് തന്നെ നിലത്ത് നട്ടു എന്ന് പറയുന്ന വലിയൊരു പ്രത്യേകതയുണ്ട്. അത് മാത്രമല്ല, സൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഉള്ളം കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള സൈസ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൈ വലിയ കൈയാണ്, നമ്മുടെ ഉള്ളം കയ്യിൽ കിട്ടുന്ന അത്രയും സൈസുള്ള ചെടികൾ തന്നെയാണ് ശരിക്കും ഉള്ളത്. ഒരുപാട് അഭിമാനം തന്നെയാണ് നമുക്ക്, കെ ടി ജി കുടുംബത്തിനൊക്കെ അഭിമാനിക്കാൻ വേണ്ടി പറ്റാവുന്ന രീതിയിലെ ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഈ ഒരു തോട്ടത്തിലേക്കുള്ളൂ. ഈ തോട്ടം മാത്രമല്ല, അദ്ദേഹം ഇവിടെ ടെറസിൽ കഴിഞ്ഞ വർഷത്തെ അല്ലേ 2019 തോന്നുന്നു അല്ലേ 19-20 വർഷത്തെ കേരള സർക്കാരിൻ്റെ ഗ്രോ ബാഗ് കർഷകനുള്ള മികച്ച അവാർഡ് ധനഞ്ജയനെ തേടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും അതോടൊപ്പം തന്നെ വൈഫും ഒക്കെ അടങ്ങുന്ന ചെറിയൊരു ഫാമിലിയുടെ വലിയ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് ടെറസ് കൃഷി നടപ്പിലാക്കിയ ആളാണ് ധനഞ്ജയേട്ടൻ. അപ്പോൾ ടെറസ് കൃഷി മാത്രമല്ല, ഇപ്പം തൊടിയിലേക്കും ഏറ്റവും മനോഹരമായിട്ട് കൃഷി ചെയ്യുകയും, നമ്മൾ കോളേസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി പാപ്പാത്തി എന്ന് പറയും അല്ലേ നിഷാന്തേ, അപ്പോൾ പാപ്പാത്തിയുടെ ഏകദേശം ഒരുപാട് വെറൈറ്റികൾ, എത്ര വെറൈറ്റി പറഞ്ഞു, 100 അല്ലേ, 100 വെറൈറ്റികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ടെറസിലുണ്ട്. അതാണ് ഏറ്റവും മനോഹരം. ഏതായാലും ആ വീട്ടിലിപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങോട്ട് കയറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, എന്നാലും ഇവിടെ വന്ന് കാണാൻ വേണ്ടി പറ്റിയാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ പറഞ്ഞു. ശരിക്കും എൻ്റെ കൈ കാണുന്നില്ല, എൻ്റെ വലിയ കൈയാണ്, ശരിക്കും നോക്കറ എൻ്റെ കൈ കാണില്ല. നിഷാന്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈ കാണാനില്ല. ശരിക്കും ഇതാ ഞാൻ നിർത്തി പിടിച്ച കൈ, ശരിക്കും കാണാനില്ല. അത്രയും സൈസിലാണ് ചെടിയുടെ പുഷ്പം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഇത്രയും കാലം നമ്മൾ സാധാരണ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചെടികൾ അല്ലേ പൂക്കൾ ആണ് നമ്മുടെ ഓണത്തിന് നമ്മൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാർ കഴിഞ്ഞ കൊറോണ കാലത്ത് തന്നെ ഏറ്റവും മനോഹരമായിട്ട് പറയുന്ന ഒരു ഓപ്ഷനാണ് വീട്ടിൽ തന്നെ ഓണത്തിന് വേണ്ടുന്ന ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിയോടൊപ്പം തന്നെ നമ്മൾ നമുക്ക് വേണ്ടുന്ന പുഷ്പങ്ങളും കൂടി കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കർഷകർ വരുന്നുണ്ട്. അപ്പോൾ വരും വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുക, അവർ വരുക എന്നുള്ള പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നത് തന്നെ. അപ്പോൾ ചെറിയൊരു ഒരു സമയക്രമത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ചില ചെടികളല്ല, ചില പൂക്കൾ വിരിയാനുള്ള ചില സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ എന്നാലും വിരിഞ്ഞ പൂക്കളെല്ലാം ഏറ്റവും നല്ല സൗന്ദര്യത്തോടു കൂടിയിട്ട് തന്നെ ഈ ഒരു തൊടിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, ഇതാ ഇവിടെ കണ്ടില്ലേ ചെറിയ ബട്ടർഫ്ലൈസും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഷഡ്പദങ്ങളൊക്കെ ഇവിടെ വന്ന് തേൻ കുടിക്കുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മളെ പറിച്ചു കൊണ്ടുവന്ന പുഷ്പങ്ങളിൽ പോലും ഒരു പൂമ്പാറ്റയോ ഒരു ഷഡ്പദങ്ങളോ ഒന്നും ഒരിക്കലും ഇരിക്കില്ല. അപ്പോൾ ഇവിടെ വന്ന് ഹണീബി തേൻ കുടിക്കുന്ന നല്ല കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ആകാശമുള്ളവരെല്ലാം കണ്ടു. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ തിരിച്ച് വീണ്ടും ഒരു ദിവസം വരും നമ്മൾ ഇവിടത്തേക്ക്, കാരണം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്ത് തന്നെ നമ്മൾ ഒരു ദിവസം വന്ന് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഏതായാലും ഇന്നത് നമ്മൾ പൂക്കൃഷിയായിട്ടാണ് വന്നത്. അതായത് വളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇതുണ്ട്, കുഴിവളം. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ആകാശവള്ളരിയുടെ തൈകൾ അടിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ തിരിച്ചൊരു യാത്ര
അപ്പോൾ വീട്ടിലെത്തി കുറച്ച് കാലം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഓരോ കമ്പ് കിട്ടുന്ന രീതിയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.